നമസ്കാരം. മലയാളി വാർത്ത ഇന്റപ്തിലേക്ക് സ്വാഗതം. ഇസ്രായേലും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ തമ്മിൽ നടക്കുന്ന ഈ യുദ്ധം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊന്നുമല്ല. കനൽത്തരി വീണിട്ട വർഷങ്ങൾ ഏറെയാവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് മ്യൂണിക് ഒളിമ്പിക്സിൽ അന്ന് രാത്രി നടന്നത്. സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒളിമ്പിക്സ് ഇതായിരുന്നു 1972 മ്യൂണിക് ഒളിമ്പിക്സിന് ജർമ്മനി നൽകിയ വിശേഷണം. നാസി ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ജൂതന്മാർക്കെതിരെ പ്രചാരണം അഴിച്ചുവിടുവാനും അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയ ശ്രമങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ ബെർലിൻ ഒളിമ്പിക്സിന്റെ ഇരുണ്ട ഓർമ്മ മായ്ക്കുക എന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു ജർമ്മനി. 36 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിന് വീണ്ടും ആതിഥ്യം വഹിക്കുമ്പോൾ ഏറ്റവും സമാധാന അന്തരീക്ഷമായ രാജ്യമെന്ന നിലയിൽ ജർമ്മനിയെ ഉയർത്തിക്കാട്ടുകയായിരുന്നു ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഒളിമ്പിക് വേദിയിൽ യൂണിഫോം ധാരികളായി പോലീസിന്റെയും സൈന്യത്തിന്റെയും വിന്യാസം പോലും പരമാവധി ഒഴിവാക്കി. ട്രാക്ക് സ്യൂട്ട് ധരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ വാക്കി ടോക്കികൾ മാത്രമാണ് കയ്യിൽ കരുതിയതും. 1972 ഓഗസ്റ്റ് 26 മ്യൂണിക് ഒളിമ്പിക്സിന് തുടക്കം. 121 രാജ്യങ്ങളിൽ നിന്നായി 7134 കായിക താരങ്ങൾ, 195 മത്സര ഇനങ്ങളിൽ. ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച 27 കായിക താരങ്ങൾ മാത്രമാണ് ഒളിമ്പിക്സിൽ അന്ന് പങ്കെടുത്തത്. നാസി കൂട്ടക്കൊലയിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരുൾപ്പെടെയുള്ള ഇസ്രായേൽ ടീം അംഗങ്ങൾ ഡക്കൌവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് 6 മൈൽ മാത്രം അകലെയുള്ള വേദിയിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇസ്രായേൽ പതാകയ്ക്ക് പിന്നിൽ അണിനിരന്നു. നീന്തലിൽ 7 സ്വർണവുമായി മാർക്ക് സിപ്റ്റിസും ജിംനാസ്റ്റിക്കിൽ സ്വർണ നേട്ടങ്ങളുമായി ഓർഗ കോർബയുമെല്ലാം അരങ്ങുവാണ് മ്യൂണിക് ഒളിമ്പിക്സ്. പക്ഷേ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ഒരു കായിക വേദിയിലെ ആദ്യ തീവ്രവാദ ആക്രമണത്തിന്റെ പേരിലാണ്. 11 ഇസ്രായേൽ ടീം അംഗങ്ങളാണ് തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ട്രാക്ക് സ്യൂട്ട് ധരിച്ച് മുഖംമറച്ച് 8 തീവ്രവാദികളിൽ 1972 സെപ്റ്റംബർ 5 ചൊവ്വാഴ്ച പുലർച്ചെ 4:30 ഒളിമ്പിക്സ് ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറിയതോടുകൂടിയാണ് സംഭവങ്ങൾക്ക് തുടക്കം. ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഫലസ്തീൻ സംഘടനയിലെ അംഗങ്ങളായിരുന്നു ഇവർ. ബാഗിൽ AK-47 തോക്കുകൾ, പിസ്റ്റൽ, ഗ്രനേഡുകൾ എന്നിവ ഇവർ കരുതിയിരുന്നു. ജർമ്മൻ അധികൃതരുമായി ചർച്ച നടത്താനെത്തുന്ന തീവ്രവാദികൾ, ഒളിമ്പിക്സ് ഗ്രാമത്തിലെ വേലി ചാടിക്കടന്ന തീവ്രവാദികൾ ഇസ്രായേൽ താരങ്ങളുടെ താമസസ്ഥലത്ത് എത്തി. ഇസ്രായേൽ ഗുസ്തി ടീമിന്റെ കോച്ച് മോഷെ വീൻബർഗിനെയും ബാരാദ്വാഹദാനത്തെയും വെടിവെച്ച് കൊന്ന സംഘം 9 കായിക താരങ്ങളെ ബന്ദികളാക്കി. ഇസ്രായേൽ തടവിലുള്ള 236 ഫലസ്തീനുകാരെ ഉച്ചയ്ക്ക് 12 മുൻപ് വിട്ടയക്കണമെന്നും അല്ലെങ്കിൽ ബന്ദികളെ വധിക്കുമെന്നും തീവ്രവാദികൾ അറിയിച്ചു. സന്ധി സംഭാഷണത്തിന് ഇല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ വ്യക്തമാക്കിയതോടെ സ്ഥിതി സങ്കീർണമായി. ജർമ്മൻ അധികൃതരുടെ നേതൃത്വത്തിൽ സന്ധി സംഭാഷണം ആരംഭിച്ചു. തീവ്രവാദികളും ജർമ്മൻ അധികൃതരുമായി നടന്ന ചർച്ചയിൽ നിന്ന് എങ്ങും പരിഭ്രാന്തി നിലനിൽക്കുന്നവരുടെയും മത്സരങ്ങൾ തുടരുമെന്ന് അന്നത്തെ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് എവ്രി ബ്രാഡേജ് പ്രഖ്യാപിച്ചു. 8:15 തന്നെ അന്നേ ദിവസം ആദ്യ മത്സരം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് ഒടുവിൽ മത്സരങ്ങൾ നിർത്തിവെക്കുന്നതായി ഒളിമ്പിക്സ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഇതിനിടെ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതോടുകൂടി കൂടുതൽ സമയം അനുവദിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നിശ്ചിത സമയത്തിനുള്ളിൽ ഫലസ്തീനുകാരെ വിട്ടയച്ചില്ല എങ്കിൽ ഓരോ മണിക്കൂർ ഇടവേളകളിൽ ബന്ദികളെ വധിക്കുമെന്ന് തീവ്രവാദികൾ ഭീഷണി മുഴക്കി. ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ടെലിവിഷൻ ചാനലുകൾ തീവ്രവാദി ആക്രമണത്തിന്റെ വിവരങ്ങളുമായി ഇതിനോടകം തന്നെ തത്സമയ സംപ്രേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടെ ആയിരക്കണക്കിന് പേർ ഒളിമ്പിക് ഗ്രാമത്തിന് പുറത്ത് തടിച്ചുകൂട്ടി. സന്ധ്യ സംഭാഷണം മണിക്കൂറുകളോളം നീണ്ടു നിന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ആവശ്യമുള്ള അത്ര പണം നൽകാമെന്ന് ജർമ്മൻ സർക്കാരിന്റെ വാഗ്ദാനം തീവ്രവാദികൾ നിരസിച്ചു. താരങ്ങൾക്ക് പകരം തടവുകാരെ തരാമെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രിയുടെ അഭ്യർത്ഥനയും നിരസിക്കപ്പെട്ടു. നടപടിയിലൂടെ ബന്ദികളെ രക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ജർമ്മൻ പോലീസ് സന്ധ്യ സംഭാഷണം പുരോഗമിക്കുന്നതിനിടെ തീവ്രവാദികൾ നൽകിയിരുന്ന സമയപരിധി അവസാനിച്ചു. കൂടുതൽ സമയം അനുവദിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 4:30 വരെ സമയം നീട്ടി നൽകി. രണ്ടാം സമയപരിധിയും അവസാനിക്കാറായതോടുകൂടി പോലീസ് നടപടിയിലൂടെ ബന്ദികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. എന്നാൽ തത്സമയ സംരക്ഷണത്തിന്റെ ദൃശ്യങ്ങളിലൂടെ തീവ്രവാദികൾ പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വ്യക്തമായതോടെ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. പോലീസ് നടപടികൾക്കുള്ള ശ്രമം തിരിച്ചറിഞ്ഞതോടുകൂടി ബന്ദികൾക്കൊപ്പം ഈജിപ്തിലേക്ക് കടക്കണമെന്ന പുതിയ ആവശ്യം തീവ്രവാദികൾ ഉന്നയിച്ചു. ആവശ്യം അംഗീകരിച്ച ജർമ്മൻ അധികൃതർ തീവ്രവാദികളെയും ബന്ദികളാക്കപ്പെട്ട 9 ഇസ്രായേൽ ടീം അംഗങ്ങളെയും തയ്യാറാക്കിയിട്ട് ഹെലികോപ്റ്ററുകൾക്ക് സമീപത്തേക്ക് ബസ് മാർഗം എത്തിച്ചു. അപ്പോൾ മാത്രമാണ് തീവ്രവാദ സംഘത്തിൽ 8 പേരുണ്ട് എന്ന് അധികൃതർക്ക് വ്യക്തമായത്. തുടർന്ന് ഇവരെ ഹെലികോപ്റ്ററുകൾ രാത്രി 10:30 25 കിലോമീറ്റർ അകലെയുള്ള വ്യോമ താവളത്തിൽ എത്തിച്ചു.
ഹെലികോപ്റ്ററിലേക്ക് പ്രവേശിക്കുന്ന തീവ്രവാദികളും ബന്ദികളുടെ ദൃശ്യങ്ങൾ ഇപ്പോഴും പുറത്തുവരികയാണ്. വ്യോമതാവളത്തിൽ തയ്യാറാക്കി നിർത്തിയ ബോയിംഗ് 727 വിമാനത്തിനുള്ളിൽ വിമാനത്തിലെ ജീവനക്കാർ എന്ന വ്യാജേന ഏതാനും പോലീസുകാരെ വിന്യസിച്ചിരുന്നു. തീവ്രവാദികൾ വിമാനത്തിൽ കയറിയാൽ ഉടൻ തന്നെ കീഴടക്കുകയായിരുന്നു ലക്ഷ്യം. വ്യോമതാവളത്തിലെ ടവറിലും വിമാനത്തിനും സമീപവുമായി 5 ഷാർപ്പ് ഷൂട്ടർമാരെയും തയ്യാറാക്കി നിർത്തി. എന്നാൽ അവസാന നിമിഷം വിമാനത്താവളത്തിനുള്ളിൽ വിന്യസിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അനുമതി കൂടാതെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻവാങ്ങി വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഹെലികോപ്റ്ററിലേക്ക് പ്രവേശിക്കുന്ന തീവ്രവാദികളും ബന്ദികളും അവരുടെ ദൃശ്യങ്ങളും പിന്നീടും വലിയ രീതിയിൽ ചർച്ചകളായി. ഹെലികോപ്റ്ററുകളിൽ നിന്ന് പരിശോധനയ്ക്കായി വിമാനത്തിൽ കയറിയ 2 തീവ്രവാദികൾ വിമാനത്തിനുള്ളിൽ ആളൊഴിഞ്ഞ നിലയിൽ കണ്ടതോടുകൂടി അപകടം മനസ്സിലാക്കി തിരികെ ഹെലികോപ്റ്ററിന് സമീപത്തേക്ക് ഓടി. ഇതോടെ ഷാർപ്പ് ഷൂട്ടർമാർ വെടിയുതിർത്തു. പോലീസും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. വെടിവെപ്പ് തുടങ്ങുന്നതിനിടെ തീവ്രവാദികളിൽ ഒരാൾ ഹെലികോപ്റ്ററിനുള്ളിൽ നിന്ന് നേരെ ഗ്രനേഡുകൾ എറിഞ്ഞു. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 4 ബന്ദികളും പൈലറ്റും കൊല്ലപ്പെട്ടു. തുടർന്ന് മറ്റൊരു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 5 ബന്ദികളെയും തീവ്രവാദികൾ വെടിവെച്ച് വീഴ്ത്തി. രാത്രി 12:30 വെടിവെപ്പ് അവസാനിച്ചു. വിമാനത്താവളത്തിലെ പോരാട്ടത്തിൽ 9 കായിക താരങ്ങളും 5 തീവ്രവാദികളും ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഒരു പൈലറ്റും ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടു. മുഹമ്മദ് സഫാദി, അദ്നാൻ അൽഗാഷെ, ജമാൽ അൽഗാഷെ എന്നീ തീവ്രവാദികൾ ജർമ്മൻ പോലീസിന്റെ പിടിയിലായി. നിർത്തിവെച്ച ഒളിമ്പിക്സ് കായിക മത്സരങ്ങൾ 34 മണിക്കൂറുകൾക്ക് ശേഷം പുനരാരംഭിച്ചു. ഇസ്രായേൽ ടീമിലെ ബാക്കിയുള്ള അംഗങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. ലിബിയയ്ക്ക് കൈമാറിയ തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ വീരോചിത സ്വീകരണം നൽകിയാണ് ജനങ്ങൾ അന്ന് എതിരേറ്റത്. എന്നാൽ വ്യോമതാവളത്തിൽ വെടിവെപ്പ് അവസാനിച്ചപ്പോൾ ഹെലികോപ്റ്ററിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത് ഇസ്രായേൽ കായിക താരങ്ങളെയാണ്. തകർന്നത് ഇസ്രായേൽ ജർമ്മൻ ബന്ധവും. വ്യോമതാവളത്തിൽ ഷാർപ്പ് ഷൂട്ടർമാരായി നിയോഗിക്കപ്പെട്ടിരുന്നവർ സ്നൈപ്പർ തോക്ക് ഉപയോഗിക്കുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ചവരായിരുന്നില്ല എന്ന് പിന്നീട് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ കൈവശം പരസ്പരം സംസാരിക്കാനുള്ള സംവിധാനങ്ങളോ ടെലിസ്കോപ്പോ അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തീവ്രവാദികളെ നേരിടുന്നതിൽ ജർമ്മൻ സർക്കാർ കാട്ടിയ ഉദാസീനത പിന്നീട് രൂക്ഷമായ വിമർശനത്തിന് കാരണമായി. ഇസ്രായേലും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തെ പോലും ഈ വിഷയം ബാധിച്ചു. ആ ജർമ്മനിയും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു അകൽച്ച ഇന്നും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്.